നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, അതേമാതിരി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് അത് വളരെ സുഗമമായിട്ട് നമുക്ക് അടച്ചു തീർക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ ഒത്തിരി വർക്ക്ഷോപ്സിൽ നമ്മൾ എങ്ങനെ ലോണ് ക്ലോസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇതുമായിട്ട് സംബന്ധിച്ച് ഒത്തിരി കോളുകൾ വരാറുണ്ട്, എസ്പെഷ്യലി ഹൗസ് ലോൺ എടുത്ത ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലോൺസ് ഉള്ളവർക്ക്. അപ്പോൾ കടം കൂടുതലുണ്ട്, അവർക്ക് എങ്ങനെ കടം വീട്ടും എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട അഡ്വൈസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഒത്തിരി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിത് ചെയ്യേണ്ടതെങ്ങനെ വെച്ചാൽ, ഒന്ന് നമ്മൾ ലോണൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ലോണൊന്ന് കമ്പൈൻ ചെയ്യണം. ഇപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്ന് ലോൺ എടുത്തിട്ടുള്ള എല്ലാവരുടെയും ഹൗസിംഗ് ലോൺ ഇരിക്കുന്നത് 9% മുകളിലായിരിക്കും, 9.5 or 10% ഒക്കെ ആയിരിക്കും. അത് ഇപ്പോഴത്തോ ഒരു ഹൗസിംഗ് ലോൺ എന്ന് വെച്ചാൽ ഏകദേശം 7% അല്ലെങ്കിൽ 7.5% ഉള്ളൂ. അപ്പോൾ ഈ ലോൺ തന്നെ നമ്മൾ ഒന്ന് വേറെ ലോണിലേക്ക് ടേക്ക് ഓവർ ചെയ്യിപ്പിച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബാങ്കിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലാഭിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, ഹോം ലോൺ ഉള്ളവർക്ക് വേറെ വെഹിക്കിൾ ലോണൊക്കെ ഉണ്ടെങ്കിൽ വെഹിക്കിൾ ലോണിന് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 14%, 12% ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ടോപ്പ് അപ്പ് ലോണായിട്ട് നമുക്ക് ഹൗസിംഗ് ലോണിൽ തന്നെ നമുക്ക് എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഈ കേസുമായിട്ട് ഞാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഒരാൾ വരികയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ കുറച്ച് അഡ്വൈസ് ചെയ്തിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 2 ലോൺ ഉണ്ടായിരുന്നു, അതിനെ കമ്പൈൻ ചെയ്ത് പുള്ളി ഒരു ലോൺ ആക്കുകയും ചെയ്ത് അതിൽ നിന്ന് കുറച്ച് കാശ് മാറ്റി പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ പുള്ളിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ EMI ഒരു ഓർഡറിലാക്കുകയും ചെയ്ത് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം ആൾ കുറച്ചെടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഇൻകത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് മനസ്സിലായി. അതിനെ ഒന്നും ബാലൻസ് ചെയ്തപ്പോൾ തന്നെ EMI അടയ്ക്കുന്നതും അദ്ദേഹത്തിന് ഒരു അടുത്ത ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്ന് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കേസ് സ്റ്റഡി റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്, അത് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളടുത്ത് വരേണ്ട ടൈമിൽ ഇദ്ദേഹത്തിന് 35 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു, എന്നിട്ട് 25 ലക്ഷം രൂപയാണ് ലോൺ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു ഇന്നോവ അന്ന് വാങ്ങണമെന്ന് വലിയ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പുള്ളി ഇന്നോവ കാർ വാങ്ങിയിരുന്നു. ഇന്നോവയ്ക്ക് ഏകദേശം അത് ആൾ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 ലക്ഷം രൂപയുടെ ലോണ്, 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്ത് 6 ലക്ഷം രൂപ ലോണാണ് എടുത്തത്. അപ്പോൾ ഈ 2 ലോണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോം ലോണിന് 2 വർഷം മുന്നെടുത്തതും ഈ കാറിൻ്റെ ലോൺ എടുത്തേക്കണ 2 മാസം മുന്നായിരുന്നു. അപ്പോൾ ഞാനൊരു ഫിഗേഴ്സ് ഞാൻ എഴുതി കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ ഹോം ലോണായിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നത് 25 ലക്ഷം രൂപയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 9.25% ആണ്. ഇവിടെ EMI വന്നിരുന്നത് 24,500 രൂപ. ഇനി ഇവിടെ കാർ വാങ്ങിയതിന് 11 ലക്ഷം രൂപയാണ്. ഇതിൽ 6 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട്, 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത്. ഇതിന് കൊടുത്തിരുന്നത് 14.25% ആണ്. ഇതിന് EMI അദ്ദേഹം കൊടുത്തിരുന്നത് ഏകദേശം ഒരു 14,000 രൂപയാണ്. അങ്ങനെ അത് 5 വർഷത്തേക്കുള്ള ലോണായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇത് 2 വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ് ടു ഇയേഴ്സ് ഏകദേശം ഈ പറഞ്ഞ എമൗണ്ട് 23 ലാക്കായി. പിന്നെ ഇവിടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ലോണിന് 14% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിരുന്നു. നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് പിന്നെ അവിടെ നടക്കാണ്ടായപ്പോൾ വേറൊരു ബാങ്കിലേക്ക് മാറി. ഏത് ബാങ്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്കാണ്. എല്ലാ ബാങ്കും നല്ലതാണ്. നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് അനുസരിച്ചിട്ട് ഏത് ബാങ്കിൽ നിന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നു മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 23 ലക്ഷം രൂപ ഹൗസിംഗ് ലോണ് ടേക്ക് ഓവർ ചെയ്യണം വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ലോണും കിട്ടാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ടോപ്പപ്പ് ലോണായിട്ട് ഏകദേശം 10 ലക്ഷം രൂപ ടോപ്പപ്പ് ലോൺ എടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ടിനും കൂടി 7.1% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ആ ലോൺ കിട്ടി എന്നുള്ളത്. അപ്പോൾ ഏകദേശം 30,000 രൂപ കമ്പൈൻഡായിട്ട് നമുക്ക് EMI കൊടുക്കണം. അപ്പോൾ ഇതിന് 22,000, ഇതിന് 8,000. അപ്പോൾ ഒരു കമ്പൈൻഡായിട്ട് 30,000 രൂപയ്ക്ക് നമുക്ക് EMI കൊടുക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ സേവ് ചെയ്ത്, പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുതലുണ്ട്.
എന്നിട്ട് ഈ പറഞ്ഞ 600,000 രൂപ ക്ലോസ് ചെയ്ത് ബാക്കി 400,000 രൂപയുണ്ട്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 400,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് ഭാഗ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസ് നല്ലതായിരുന്നു. അതിൻ്റെ പേരിൽ ഏകദേശം ഈ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ 400,000 രൂപ പുള്ളിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുകയും ചെയ്ത്, എന്നാൽ ഇവിടെ EMI 30,000 രൂപ ആക്കിയെടുക്കുകയും ചെയ്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ലോണ് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റിയത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇൻ കേസ് വേണ്ട, ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഈ ടോപ്പപ്പ് എടുത്ത് നമുക്ക് ഇങ്ങനത്തെ വളരെ എക്സസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണുകൾ ക്ലോസ് ചെയ്യാനും നമ്മുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെടുക്കാനും സാധിക്കും. ഇതെല്ലാനും നമുക്ക് ചെയ്യാവുന്നതായിട്ട് ആദ്യം തന്നെ നമുക്കുള്ള ലോണുകളെല്ലാനും ചിട്ടപ്പെടുത്തി എഴുതി വയ്ക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ചിട്ടപ്പെടുത്തി എഴുതി വയ്ക്കുക. നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് തന്നെ എക്സിസ്റ്റിംഗ് ഹോം ലോണുള്ളടത്ത് വേണമെങ്കിൽ പോയി ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കിനെ വേറെ ബാങ്കുകളെ സമീപിക്കുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു രീതിയിൽ ലോൺ റീസ്ട്രക്ചർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇതെല്ലാവരും നിങ്ങൾ നിങ്ങളുടേതായ ലോൺ ബുക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബാങ്കറെ തന്നെ സമീപിക്കുക ചെയ്ത് കിട്ടുമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലെങ്ങാനും സമീപിച്ചിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കുക. ഇൻ കേസ് ഇതുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, നമ്മൾ ഹാപ്പി ടു ഹെൽപ്പ്. ഇതുമായിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ ലോണിൻ്റെ സകല ഡീറ്റെയിൽസും കിട്ടണം, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇൻ കേസ് വിളിക്കുകയാണെങ്കിൽ വിളിക്കണേക്കാളും മുന്നേ നിങ്ങളുടെ കറക്റ്റ് ലോണിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പഠിച്ചു വയ്ക്കുക, എന്നിട്ട് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അഡ്വൈസ് ചെയ്യണത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിക്കുന്ന എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക. നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.